തിരുവമ്പാടിയിൽ മഞ്ഞപ്പിത്ത പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ നടപടികൾ ഊർജിതമാക്കിയത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ താഴെ തിരുവമ്പാടി മിൽമുക്ക് പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയത്. ആരോഗ്യവകുപ്പ്, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശ അംഗൻവാടി വർക്കർമാർ, തിരുവമ്പാടി സേക്രഡ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ, ബോധവൽക്കരണ ക്ലാസ്, വീട് കയറി നോട്ടീസ് വിതരണം, മൈക്ക് അനൗൺസ്മെന്റ് എന്നീ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധനയും ഊർജിതമാക്കിയിട്ടുണ്ട്. താഴെ തിരുവമ്പാടി, യൂസിമുക്ക്, പാതിരാമണ്ണ് എന്നീ പ്രദേശങ്ങളിലായി നവംബർ മാസത്തിൽ 7 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മഞ്ഞപ്പിത്ത രോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV പ്രിയ അറിയിച്ചു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും കുടിവെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകണം. മഞ്ഞപ്പിത്തം ബാധിച്ചവർ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യരുത്. ജ്യൂസ്, മറ്റ് പാനീയങ്ങൾ എന്നിവ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മാത്രം തയ്യാറാക്കുക. രോഗി ഉപയോഗിച്ച വസ്തുക്കൾ മറ്റുള്ളവർ ഉപയോഗിക്കരുത്. രോഗികളായ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്നും മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലക്കൽ, വാർഡ് മെമ്പർ KM മുഹമ്മദ് അലി, ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PP മുഹമ്മദ് ഷമീർ, KB ശ്രീജിത്ത്, KE ഷാജു, മുഹമ്മദ് മുസ്തഫ ഖാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.